ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇപ്പൊ നിങ്ങൾ കേട്ട ആ സൗണ്ട് ഉണ്ടല്ലോ, പൂരിന്റെ ക്രിസ്പിയായ പൂരിയുടെ പാനിപ്പൂരിയുടെ പൂരി, അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് വൈറ്റ് റവ ചെറുത്, അതൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 സ്പൂൺ മൈദ ചേർക്കുക. മൈദ ചേർത്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിലോ ഏതാ ഓയിൽ വെച്ചാൽ അത് ഓയിൽ ചേർക്കുക 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് അത് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് അത് മൊത്തം മിക്സ് ആയതിനു ശേഷം അതിലേക്ക് അത്യാവശ്യം എത്ര വെള്ളം വേണ്ട, നമ്മളെ പൂരിക്കൊക്കെ ഒരു ഹാർഡായിട്ട് കുഴച്ചെടുക്കൂലേ, ഓവർ ലൂസ് അല്ല എന്നാല് ഓവർ ടൈറ്റും അല്ല, ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കാനുള്ള അത്യാവശ്യം വെള്ളം ചേർത്ത് നല്ല കുഴച്ച് ഒരു ബോൾ രൂപത്തിലാക്കി വെച്ചിട്ട് ഒരു കിച്ചൺ ടവല് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് അതൊന്ന് ഡ്രൈ ആക്കി അതിന്റെ മുകളിലേക്ക് ഇടുക. എന്താ വെച്ചാൽ അതൊന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു 10-25 മിനിറ്റ് അങ്ങനെ കുത്തി വെക്കുക. എന്നിട്ട് ഒരു ചപ്പാത്തി പറി എടുത്ത് അതിലേക്ക് നമ്മുടെ ഓയില് ഗ്രീസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ നമ്മുടെ ബോൾ അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ടാവും. ഇതെടുത്ത് 2 പീസാക്കുക. ആ 2 പീസായതിനു ശേഷം രണ്ടും സെപ്പറേറ്റ് ബോളാക്കി വെച്ച് അതിൻ്റെ ഒരു ബോൾ എടുത്തിട്ട് നമുക്കിപ്പോ അത് പരത്താം. അത് ചപ്പാത്തി പറയിൽ വെച്ച് നമുക്ക് എത്ര മാക്സിമം തിന്നായിട്ട് പരത്താൻ പറ്റും അത്രയും തിന്നായിട്ട് പരത്തുക. മാക്സിമം തിന്നായി ആ ചപ്പാത്തി മൊത്തമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തിന്നായിട്ട് പരത്തിയിട്ട് നമ്മുടെ കിച്ചണിൽ തന്നെ കിട്ടുന്ന ഏതെങ്കിലും ഒരു ജാറിന്റെ അടപ്പ് ചെറുത് മതി, പൂരിന്റെ സൈസിലുള്ള അത് വെച്ച് ഇങ്ങനെ സൈസ് വേണമെന്നായി മുറിച്ചെടുത്ത് ബാക്കി അതിന്റെ സൈഡിലുള്ള അതൊക്കെ ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് മാവ് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റ് സൈസ് പൂരിന്റെ വട്ടം കിട്ടും. എന്നിട്ട് ഇത് ഓരോന്നൊരു സൈഡ് വെച്ച് ഇൻകേസ് ഇത് കുറച്ച് തടിപ്പ് കൂടുതലുണ്ട് സൈഡ് എവിടെയെങ്കിലും എന്നാൽ നമുക്കൊന്നും കൂടി ആ മറ്റേ ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായി കൊടുക്കുക, തിന്നായി കൊടുക്കുക. ഓക്കെ, നിങ്ങൾ പരത്തിയത് അത്രയും തിന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എല്ലാം അങ്ങനെ പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ഇടാവുന്നേ ഉള്ളൂ. എന്നിട്ട് ഇതും രണ്ടാമതും നമ്മുടെ തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുക. എന്നാൽ വെണ്ണ ചൂടാകുന്നവരേക്ക് ഇത് ഡ്രൈ ആവാതിരിക്കാനാണ്. എന്നിട്ട് നമുക്ക് സ്റ്റവ് കത്തിച്ച് ഒന്ന് ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാകാൻ വെക്കുക. എണ്ണ അത്യാവശ്യം നല്ല ചൂടായിക്കോട്ടെ, എന്നാലാ പൂരി അങ്ങനെ പൊങ്ങി വരും. എന്നിട്ട് എണ്ണ ചൂടായതിനു ശേഷം ഇതിൽ നിന്ന് ഓരോ പൂരി എടുത്ത് അതിലേക്ക് തിളച്ച എണ്ണയിലേക്ക് ഇടുക. ഞാനിപ്പോൾ 2 പൂരി വെച്ചാണ് ഇടുന്നത്, നിങ്ങളെ ആ സ്പേസിനനുസരിച്ച് ഇടുക. അപ്പൊ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരും പൂരി. എന്നിട്ട് അത്യാവശ്യം ഒരു സൈഡ് കളർ വരുമ്പോൾ രണ്ടാം സൈഡും മറിച്ചിട്ട് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആകുമ്പോൾ എടുക്കുക. അതായത് പൂരിന്റെ ആ കളറിൽ, ഇതേ കളർ ഈ കളറിൽ വരുമ്പോൾ എടുക്കുക. അങ്ങനെ നമ്മളെ ക്രിസ്പി പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്ത് വെക്കരുത്, ഓപ്പൺ ആയിട്ട് വെക്കുക. തണിഞ്ഞതിന് ശേഷം ജാറിലിട്ട് വെക്കുക. ഈ കുഞ്ഞു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.